ത്രിമാനമായ ഒന്നാണ് ഈ ലോകമെന്നാണ് വിദ്യ കൊണ്ട് അറിയേണ്ടത്. എന്താണ് ത്രിമാനത? മനസ്സ്, വാക്ക്, പ്രവൃത്തി. മനസ്സിൽ രൂപാന്തരപ്പെടുന്നതിനെ എതിർച്ചയ സ്വരസ്ഥാനങ്ങളിൽ നിന്ന് പ്രകടമാക്കാം. സ്വരസ്ഥാനങ്ങളിൽ നിന്ന് പ്രകടമാകുന്നു എങ്കിൽ വ്യത്യസ്ത ഭാഷ തന്നെ ആവശ്യം വരുന്നില്ല. വ്യത്യസ്തങ്ങളായ രണ്ടു ഭാഷയുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം ചെയ്യുന്നത് സ്വരസ്ഥാനത്ത് നിന്നാണ്. അവരുടെ മനസ്സും അവർക്ക് അവരെ ധരിക്കാനുള്ള ആകാശവും, അതായത് എനിക്കിരിക്കണമെങ്കിൽ ഇരിക്കാനൊരു സ്പേസ് വേണം, എന്റെ കർമ്മങ്ങൾക്കിരിക്കാനൊരു സ്പേസ് വേണം. ഞാനും അങ്ങും തമ്മിൽ ഒന്നിച്ച് ഒരു ലോകത്ത് ഭാവന ചെയ്യുമ്പോൾ ഒന്നിച്ചിരിക്കുന്ന ഒരു ലോകമുണ്ട്, അതിനെയാണ് ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത്. ആകാശം വ്യക്തമായി ആ ആകാശത്ത് ശബ്ദമാ ഗുണമായിട്ടിരിക്കുന്നത്. ആകാശം എന്നതിൻ്റെ ഗുണം ശബ്ദം തന്നെയാണ്. ഒരു ശബ്ദം എൻ്റെ ദഹരാകാശമെന്ന മനസ്സിൽ വീണ് കഴിഞ്ഞാൽ അതെൻ്റെ മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ എൻ്റെ മനസ്സും ആ വാക്കും ഇണചേരുകയായി. ആ ഇണചേരുക എന്ന് പറഞ്ഞത് ഒരു സെക്കൻഡ് പോലും ഇല്ലാതെയാണ് ആ പ്രക്രിയ നടക്കുന്നത്. ഇടവേളയില്ല, അത്ര പെട്ടെന്നാണ്. വാക്കും മനസ്സും, മനസ്സ് എന്നത് ഒരർത്ഥമാണ്, പദത്തിൻ്റെ അർത്ഥമായ പദാർത്ഥം ഭാവനയിൽ അല്ലെങ്കിൽ ഭാവതലത്തിൽ ഉയർകൊള്ളുകയാണ്. പദവും അർത്ഥവും ഉയർകൊള്ളുമ്പോൾ ആ പദം അർത്ഥത്തിൽ സമ്മിളിതമായാൽ, ചേർന്നാൽ ജഗത്തിനുള്ള ആദിപിതാക്കൾ സംജാതമായി. ഇനി സൃഷ്ടിയാണ്. ഈ ആദിപിതാക്കൾ എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് കൺവേ ചെയ്താൽ, അതായത് ആദ്യ സൃഷ്ടി എന്ന് പറയുന്ന ഒന്ന് ഓരോ വാക്കിലും ഓരോന്നാണ്. ഇന്നലെ ഒരു വാക്കും ഇന്നലെയുള്ള എൻ്റെ മാനസികാവസ്ഥയും ചേർന്ന് സൃഷ്ടിച്ചു വെച്ച സൃഷ്ടിക്രമത്തിൻ്റെ ഒരു ലോകം തുടർന്നു വരുന്നുണ്ട്. ഒരു വിഷമവുമില്ലാതെയാണ് ആ സൃഷ്ടിക്രമത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ. അതിന് വളരെ വ്യത്യസ്തവും വിരുദ്ധവും വ്യത്യസ്ത വികാരങ്ങളോടുകൂടിയതുമായ ഒരു വാക്കിനോട് ഇണചേർന്ന് വേറൊരു സൃഷ്ടിക്രമം തുടരുന്നു. വാക്ക് മനസ്സാകുന്ന അർത്ഥം, മനസ്സ് സ്മൃതികളോടുകൂടിയതാണ് ഇന്നലെയുടെ ഒരംശമുള്ളത്. ഒരു വാക്ക് ഞാൻ കേട്ടാൽ, ഏതെങ്കിലും വാക്കായിക്കോട്ടെ, അതിൽ നിന്ന് എത്രയോ സംവത്സരങ്ങളുടെ രോഷമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അത് പറയുമ്പോൾ ഈ സംവത്സരങ്ങളുടെ എന്നുള്ളൊരു കണക്ഷൻ വരുന്നത്, കാരണം എൻ്റെ ജന്മജന്മാന്തരങ്ങളുടെ അവബോധങ്ങൾ വരെ ഈ വർത്തമാനകാലത്തെ മനസ്സിൽ സംക്ഷിപ്തമാണ്.